Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നമ്മൾ ഇപ്പോ ഹാപ്പി ബർത്ത്ഡേ എന്നും ഹാപ്പി ആനിവേഴ്സറി എന്നും ഒക്കെ നീറ്റ് ആയിട്ട് എഴുതാൻ പറ്റാത്തവർക്ക് ഒരു എളുപ്പത്തിൽ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഫോണ്ടൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് നമുക്ക് കേക്കിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഇതിപ്പോൾ ഞാനിപ്പോൾ റൗണ്ടിലാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ സ്റ്റാമ്പ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഷോപ്പിലുള്ളത് ഹാപ്പി ആനിവേഴ്സറിൻ്റെയും ഹാപ്പി ബർത്ത്ഡേൻ്റെയും സ്റ്റാമ്പാണ്. ഇതുപോലത്തെ നമുക്ക് കുറേ എല്ലാത്തിൻ്റെയും സ്റ്റാമ്പ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എ ബി സി ഡിൻ്റെ ഇതേപോലെ തന്നെ സ്റ്റാമ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ടത് നമ്മൾ ഈ സ്റ്റാമ്പ് പഞ്ച് ചെയ്തപ്പോൾ നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ടിൽ നമ്മൾ ഈ കുക്കി കട്ടർ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ കുക്കി കട്ടറും ഉണ്ട്. 5 സെറ്റ് വരുന്ന കുക്കി കട്ടറാണിത്, ചെറുത് വലുത് അങ്ങനെയുള്ള കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിപ്പോൾ പ്രസ് ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ കുറേ കട്ടർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്മളെ ഗ്രൂപ്പുണ്ട്, നമുക്ക് ഗ്രൂപ്പ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതുമാത്രമല്ല നമ്മൾ കേക്കിൻ്റെ എല്ലാ ടൂൾസും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. ചെറിയ ഡെലിവറി ചാർജിൽ തന്നെ നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാമ്പിങ് ടൂള്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്കൊക്കെ എഴുതുമ്പോൾ അത്ര നീറ്റായിട്ട് കിട്ടലില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഉപകാരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി ഇന്നിപ്പോൾ നമുക്ക് ഇനി എടുത്ത് കാണിക്കണം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ ഈ ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഗോൾഡൻ ഡസ്റ്റ് മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയം ഇവാപ്രക്സോ ഇവാപ്രക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്യലായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എസെൻസോ ഏതെങ്കിലും എസെൻസോ അല്ലെങ്കിൽ ഇവാപ്രക്സോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യലായിരിക്കും നല്ലത്. അന്നേരം കുറച്ചും കൂടി നല്ല നീറ്റിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടായ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഉള്ളിലൂട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ തന്നെ എ ബി സി ഡിൻ്റെ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തായല് നമുക്ക് എന്താണോ പേര് ചെയ്യേണ്ടത് ആ പേരും കൂടെ നമുക്ക് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ സൈഡായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാമ്പിംഗ് ടൂൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഈ നമ്മളെ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് എന്താണോ പേര് എഴുതേണ്ടത് അത് അതിലേക്ക് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴേക്കണം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പിന്നെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരൊക്കെ എൻ്റെ ബൈ ബൈ, സീ യു.